കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ മേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെയും ടാറ്റ ആശുപത്രിയുടെയും ഉൾപ്പെടെയുള്ള അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ സുധാകരന്റെ രൂക്ഷ വിമർശനം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അണികളെ സജ്ജമാക്കുക എന്ന ഉദ്ദേശമാണ് സമരാഗ്നി യാത്രയ്ക്കുള്ളതെന്നും കെ സുധാകരൻ കാസർഗോഡ് പറഞ്ഞു. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും. ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. കാസർഗോഡ് ജില്ലയുടെ പൊതു ബാക്ക്വേർഡ്നെസ്, ആ ബാക്ക്വേർഡ്നെസ്സിനകത്ത് ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലായ്മ, അവഗണന, ഓരോരാളുകളും എണ്ണി എണ്ണി പറയാണ്. നമ്മുടെ നമുക്കറിയാം ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ടായ കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രശ്നമുണ്ടായ ഒരു ജില്ലയാണ് ഈ ജില്ല. എൻഡോസൾഫാൻ ഒരു പക്ഷേ നമുക്ക് ഇന്ത്യയിൽ കാസർഗോഡായിരിക്കും അതിൻ്റെ ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നത്. തലമുറ തലമുറ അതിൻ്റെ പ്രയാസങ്ങൾ വരികയാണ്. ഞങ്ങളൊക്കെ ട്രെയിനിൽ ചിലപ്പോൾ കുട്ടികളെ കാണാറുണ്ട്, തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോൾ ഉള്ള കുട്ടികൾ, അവരുടെയൊക്കെ ഒരു വികൃതമായ ശരീരവും ആകൃതിയും പ്രകൃതിയും കാണുമ്പോൾ മനസ്സിനകത്ത് വളരെ ദുഃഖമാണ്. അതിനോടൊരു സഹതാപപൂർവ്വം പെരുമാറാൻ ഒരു ഗവൺമെൻറ് തയ്യാറില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് വന്നിരിക്കുന്ന പരാതികൾ. ചികിത്സാ രംഗത്ത് ഈ ജില്ല ഏറ്റവും പുറകോട്ടാണ്. ഒരു മെഡിക്കൽ കോളേജ്, ഉമ്മൻചാണ്ടി കൊടുത്ത മെഡിക്കൽ കോളേജ്, അത് തൊട്ടു നോക്കാൻ പോലും ഇടതുപക്ഷ സർക്കാർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയോട് ആരോഗ്യ രംഗത്ത് ഒരു സർക്കാർ കാണിക്കുന്ന അവഗണനയോ നിറുകെട്ട ഒരു 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 നയവും അല്ലേ എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമുണ്ടോ? അതുപോലെ തന്നെ 50 കോടി രൂപ ഇവിടെ ഒരു ആശുപത്രിക്ക് വേണ്ടി ടാറ്റ മാറ്റി വെച്ച് നീക്കി വെച്ചിട്ട് അതിന് തുടക്കം കുറിച്ചിട്ട് അതിന് ഒന്ന് കൊണ്ടുവരാനും അത് പൂർത്തീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് നിന്ന് വേണ്ട, ടാറ്റയുടെ ഖജനാവ് നിന്ന് വന്ന പൈസയാണ്. ആ പൈസ പോലും ഈ ജില്ലയുടെ ഒരു ഗുണകരമായ ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു താല്പര്യം കാണിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് സത്യത്തിൽ ഈ കേരളത്തിലുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്.